ദേശീയപാത വികസനം എടാട്ട് ജംഗ്ഷനിൽ അണ്ടർപാസേജ് നിർമ്മിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചതായി എം വിജിൻ എംഎൽഎ. പ്രസ്തുത സ്ഥലത്ത് അണ്ടർപാസേജ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും ദേശീയപാത അതോറിറ്റിക്കും കത്ത് നൽകിയിരുന്നു. കണ്ണൂർ ജില്ലയിലെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് പ്രാദേശിക തലത്തിൽ ഉയരുന്ന പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ജില്ലാ കലക്ടർ എസ് ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് എടാട്ട് ജംഗ്ഷനിൽ അണ്ടർപാസേജ് നിർമ്മിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി അധികൃതർ അറിയിച്ചതെന്ന് എം വിജിൻ എംഎൽഎ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. നമ്മുടെ എല്ലാം പ്രദേശത്തോടുകൂടി NH 66 കടന്നു പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും പല ആശങ്കകളും ഉയർന്നു വന്നിട്ടുണ്ട്. അതിലൊന്നാണ് എടാട്ട് കോളേജ് സ്റ്റോപ്പ്. അതോടൊപ്പം തന്നെ കുഞ്ഞിമംഗലം ഹനുമാനമ്പലം റൂട്ട് ഈ കോളേജ് സ്റ്റോപ്പ് ജംഗ്ഷനുമായി ചേർന്ന് നിൽക്കുന്നതാണ്. പ്രൊജക്ട് ഡയറക്ടർ, NHAIയുടെ പ്രൊജക്ട് ഡയറക്ടർക്ക് നേരത്തെ തന്നെ MLA എന്ന നിലയിൽ ലെറ്റർ അയച്ചിരുന്നു. അവിടെ ഒരു അണ്ടർപാസ് പരിഗണിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. ഇന്നലെ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ ഉൾപ്പെടെ സാന്നിധ്യത്തിൽ ജില്ലയിലെ MLAമാരുടെയും NHAI പ്രതിനിധികളുടെയും യോഗം വിളിച്ചിരുത്തിയിട്ടുണ്ടായി. ആ യോഗത്തിലുൾപ്പെടെ ഈ ആവശ്യം ശക്തമായി മുന്നോട്ട് വെച്ചു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇന്നലെ കലക്ടറുടെ സാന്നിധ്യത്തിൽ നടന്ന അധ്യക്ഷത നടന്ന യോഗത്തിൽ വെച്ച് എടാട്ട് കോളേജ് സ്റ്റോപ്പിൽ ഒരു അണ്ടർപാസ് അനുവദിക്കാം എന്ന് ഇന്നലെ ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. പയ്യന്നൂർ കോളേജ്, ശ്രീശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റി, കേന്ദ്രീയ വിദ്യാലയ, കണ്ണൂർ യൂണിവേഴ്സിറ്റി സെന്റർ, PES വിദ്യാലയ, യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, എടനാട് UP സ്കൂൾ, എടനാട് വെസ്റ്റ് LP സ്കൂൾ എന്നിവിടങ്ങളിലെ 4000-ലധികം വരുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും ഉപയോഗിക്കുന്ന പ്രധാന ബസ് കാത്തിരിപ്പ് കേന്ദ്രം എടാട്ട് ജംഗ്ഷനിലാണ്. ഏഴിമല നേവൽ അക്കാദമി, ഏഴിമല റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുന്ന പൊതുമരാമത്ത് റോഡും ഇതിനു സമീപത്തൂടെയാണ് കടന്നുപോകുന്നത്. ദേശീയപാത വികസനത്തോടെ ഈ ജംഗ്ഷനിൽ വലിയ ഗതാഗതക്കുരുക്കും അപകടവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ ദേശീയപാത വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അണ്ടർപാസേജ് നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഇതാണ് ദേശീയപാത അതോറിറ്റി അംഗീകരിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.